ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ഡൊമിനിക് സാവിയോ. വടക്കൻ ഇറ്റലിയിലെ പിഡ്മോണ്ട് പ്രവിശ്യയിലെ ചിയേരി പട്ടണത്തിനടുത്തുള്ള റിവ എന്ന ഗ്രാമത്തിൽ 1842 April 2 വിശുദ്ധ ഡൊമിനിക് സാവിയോ ജനിച്ചത്. ദരിദ്രരും കഠിനാധ്വാനികളും ദൈവഭക്തരുമായിരുന്ന ചാൾസ് ബ്രിഡ്ജിറ്റ് ദമ്പതികളുടെ 11 മക്കളിൽ 2-ാമത്തവനായിരുന്നു വിശുദ്ധൻ. ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു വിശുദ്ധൻ്റെ പിതാവായിരുന്ന ചാൾസ്. വിശുദ്ധ ഡോൺ ബോസ്കോ രചിച്ച വിശുദ്ധൻ്റെ ജീവിത ചരിത്രം വഴിയും ഡൊമിനിക് സാവിയോയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ വഴിയുമാണ് വിശുദ്ധനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായത്. ഡൊമിനിക് വളരെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ദിവസം തോറും ഏതാണ്ട് 12 മൈലുകളോളം സഞ്ചരിച്ചായിരുന്നു വിശുദ്ധൻ സ്കൂളിൽ പോയിരുന്നത്. തൻ്റെ കോപത്തിലും മറ്റു വികാരങ്ങളിലും വിശുദ്ധന് അപാരമായ നിയന്ത്രണമുണ്ടായിരുന്നു. ഡൊമിനിക് തൻ്റെ 7-ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചു. തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ദിവസം അടുത്തപ്പോൾ വിശുദ്ധൻ 4 ദൃഢപ്രതിജ്ഞകൾ എഴുതിവെച്ചു. 1, ദൈവം എന്നെ കുമ്പസാരിക്കാൻ അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. 2, ഞായറാഴ്ചകളും കടപ്പെട്ട അവധി ദിവസങ്ങളും ഞാൻ പ്രത്യേകമായി ആചരിക്കും. 3, യേശുവും മറിയവുമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. 4, മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല. ഇവയായിരുന്നു ആ തീരുമാനങ്ങൾ. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ് ആ തീരുമാനങ്ങൾ വെളിവാക്കിയത്. ഈ തീരുമാനങ്ങൾ കർശനമായി അനുസരിച്ചായിരുന്നു വിശുദ്ധൻ പിന്നീട് ജീവിച്ചത്. ചെറുപ്പകാലത്ത് വിശുദ്ധനിലുണ്ടായിരുന്ന എളിമയുടെയും ദയയുടെയും അഗാധത വെളിവാക്കുന്ന ഒരു സംഭവം. ഒരിക്കൽ ഡൊമിനിക്കൻ്റെ സ്കൂളിലെ സഹപാഠിയായ വിദ്യാർത്ഥി ഒരു ഗുരുതരമായ തെറ്റ് ചെയ്യുകയും ആ കുറ്റം വിശുദ്ധനിൽ ആരോപിക്കുകയും ചെയ്തു. അധ്യാപകൻ വിശുദ്ധനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ക്ലാസിൻ്റെ മുൻപിൽ വെച്ച് അധ്യാപകൻ വിശുദ്ധനെ കഠിനമായി ശകാരിച്ചു. വിശുദ്ധൻ ഒരക്ഷരമിണ്ടാതെ തല കുമ്പിട്ട് നിന്നുകൊണ്ട് അവയെല്ലാം കേട്ടു. പിന്നീട് കുറ്റക്കാരനെ കണ്ടെത്തിയ അധ്യാപകൻ വിശുദ്ധനെ താൻ ശകാരിച്ചതിൽ കുറ്റബോധം തോന്നുകയും വിശുദ്ധനോട് താൻ എന്തുകൊണ്ടാണ് തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു. മറ്റു ചില കാരണങ്ങൾ മൂലം ആ കുട്ടി ഇതിനോടകം തന്നെ കുഴപ്പത്തിലാണ് എന്ന കാര്യം എനിക്കറിയാമായിരുന്നു. നമ്മുടെ രക്ഷകനായ യേശു അന്യായമായ കുറ്റാരോപിതനായ കാര്യം ഞാൻ ഓർത്തു. ഞാൻ നിശബ്ദനായി നിൽക്കുകയാണെങ്കിൽ അത് അവന് മറ്റൊരു അവസരം കൂടി നൽകും. ഇതായിരുന്നു വിശുദ്ധൻ്റെ മറുപടി. ഈ സംഭവം നടക്കുമ്പോൾ വിശുദ്ധന് വെറും 11 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 1854 ഒക്ടോബറിൻ്റെ ആരംഭത്തിൽ ഡൊമിനിക് സാവിയോ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ടൂറിനിലുള്ള വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് സ്കൂളിൽ ചേർന്നു. ഡൊമിനിക്കിൻ്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവം. 1854 December 8 പിയൂസ് 9-ാമൻ പാപ്പ മാതാവിൻ്റെ അമനോത്ഭവ ഗർഭധാരണമെന്ന സിദ്ധാന്തം പ്രഖ്യാപിച്ചു. വിശുദ്ധ ഡോൺ ബോസ്കോയും സലേഷ്യൻ സന്യാസിമാരും ഡൊമിനിക് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളും ആ ദിവസത്തിൻ്റെ ആഘോഷത്തിനായി നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. മുഴുവൻ സമയവും ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും അവർ തങ്ങളെ തന്നെ പരിശുദ്ധാമ്പയ്ക്ക് മുൻപിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ഡൊമിനിക് തൻ്റെ ആദ്യ കുർബാന സമയത്ത് താൻ ചെയ്ത തീരുമാനങ്ങളെക്കുറിച്ച് ഓർക്കുകയും അവയെ പുതുക്കുകയും ചെയ്തു. ആ ദിവസം മുതൽ ഡൊമിനിക് നന്മയിൽ വളരെയേറെ പുരോഗമിച്ചു. അവനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വയ്ക്കുക പതിവായിരുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ വാക്കുകളാണിവ. 1855 നോമ്പ് കാലത്തെ 2-ാം ഞായറാഴ്ച വിശുദ്ധ ഡോൺ ബോസ്കോ തൻ്റെ വിദ്യാർത്ഥികൾക്ക് മുമ്പാകെ വിശുദ്ധന്മാരെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം ഡൊമിനിക് സാവിയോയുടെ മനസ്സിൽ പതിയുകയും ഒരു വിശുദ്ധനായി തീരണമെന്ന ആഗ്രഹം അവനിൽ ഉദിക്കുകയും ചെയ്തു. ഒരു വിശുദ്ധനാകണമെന്ന ലക്ഷ്യത്തോടുകൂടി അവൻ തൻ്റെ ദൗത്യങ്ങളെല്ലാം വളരെയേറെ സന്തോഷത്തോടും
കൃത്യതയോടെ നിർവഹിച്ചു. തൻ്റെ സഹപാഠികൾക്കെല്ലാം വിശുദ്ധൻ ഒരു മാതൃകയായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സഹനം അനുഭവിക്കുന്നതിനായി വിശുദ്ധൻ തൻ്റെ കിടക്കയിൽ കൂർത്ത പാർക്കഷ്ണങ്ങളും ലോകകഷ്ണങ്ങളും വിതറിയിട്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്കൂളിലെ വിദ്യാഭ്യാസം വിശുദ്ധനെ വളരെയേറെ പക്വതയിൽ വളരുവാൻ സഹായിച്ചു. അധികം താമസിയാതെ ഡൊമിനിക് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ യൂത്ത് മിനിസ്ട്രിയിൽ അംഗമായി ഒരു യുവപ്രേക്ഷിതനായി മാറി. ഒരിക്കൽ വിശുദ്ധൻ പഠിക്കുന്ന സ്കൂളിലെ രണ്ട് കുട്ടികൾ തമ്മിൽ ഒരു വാക്കു തർക്കമുണ്ടാവുകയും അക്കാലത്തെ പതിവനുസരിച്ച് പരസ്പരം കല്ലെറിഞ്ഞുള്ള യുദ്ധം വഴി തങ്ങളുടെ തർക്കത്തിന് പരിഹാരം കണ്ടെത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഡൊമിനിക് അവരോട് അപ്രകാരം ചെയ്യരുതെന്ന് അപേക്ഷിച്ചെങ്കിലും അവർ അത് ചെവിക്കൊണ്ടില്ല. തുടർന്ന് പരസ്പരം കല്ലെറിയുവാൻ തയ്യാറായി നിൽക്കുന്ന അവരുടെ മധ്യത്തിൽ ക്രൂശിത രൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് വിശുദ്ധൻ നിലയുറപ്പിച്ചു. അവരോട് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ക്രൂശിത രൂപത്തിൽ നോക്കിക്കൊണ്ട് ആദ്യത്തെ കല്ല് തനിക്ക് നേരെ എറിയുവാൻ വിശുദ്ധൻ ആവശ്യപ്പെട്ടു. അതിന് കഴിയാത്ത ആ കുട്ടികൾ തങ്ങളുടെ വൈരാഗ്യം മറന്ന് പരസ്പരം സ്നേഹത്തിലായി. ആ കുട്ടികൾ ഒരാൾ പിന്നീട് ഇപ്രകാരം പറയുകയുണ്ടായി, ആ നിമിഷത്തിൽ എൻ്റെ എല്ലാ ധൈര്യവും ചോർന്നുപോയി. ഒരു കുളിർ അനുഭവപ്പെട്ടു. ഡൊമിനിക് അത്തരമൊരു പ്രവൃത്തി ചെയ്യുവാൻ കാരണമായതിൽ ഞാൻ അത്യധികം ലജ്ജിച്ചു. എന്നെ അധിക്ഷേപിച്ച ആ കുട്ടിക്ക് ഞാൻ മാപ്പ് നൽകുകയും ഡൊമിനിക്കിനോട് തൻ്റെ കുമ്പസാരം കേൾക്കുവാൻ ഒരു നല്ല പുരോഹിതനെ കാണിച്ചു തരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാതാവിൻ്റെ അമലോത്ബോധയത്തോട് വിശുദ്ധന് ഒരു പ്രത്യേകമായ സ്നേഹമുണ്ടായിരുന്നു. മറിയമേ, ഞാൻ എപ്പോഴും നിന്റെ മകനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിശുദ്ധിക്ക് എതിരായി ഒരു ചെറിയ പാപമെങ്കിലും ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനു പകരം എന്നെ മരിക്കുവാൻ അനുവദിക്കുക. പരിശുദ്ധ അമ്മയോട് വിശുദ്ധൻ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനോടുള്ള വിശുദ്ധൻ്റെ ഭക്തിയെ കുറിക്കുന്ന ഒരു സംഭവം ഇവിടെ കുറിക്കുന്നു. ഡൊമിനിക്കിൻ്റെ കിടപ്പ് മുറിയിലെ കുട്ടികൾ എല്ലാവരും കൂടി മെയ് മാസത്തിൽ മാതാവിനെ വണങ്ങുവാനായി മാതാവിൻ്റെ ഒരു ചെറിയ കോവിൽ പണിയുവാൻ തീരുമാനിച്ചു. വിശുദ്ധൻ ഇതിൽ വളരെയേറെ ആവേശഭരിതനായിരുന്നു. എന്നാൽ ഒരു ചില്ലിക്കാശ് പോലും അതിൻ്റെ നിർമ്മാണത്തിനായി നൽകുവാൻ തൻ്റെ കയ്യിലില്ലെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ ആരോ തനിക്ക് സമ്മാനമായി നൽകിയ ഒരു പുസ്തകം സംഭാവനയായി നൽകിയിട്ട് പറഞ്ഞു, ഇപ്പോൾ മറിയത്തിനായി ഞാൻ എൻ്റെ ഈ പങ്ക് നൽകുന്നു. ഈ പുസ്തകം സ്വീകരിക്കുകയും വിൽക്കുകയും ചെയ്യുക. ഈ പ്രവൃത്തി മറ്റു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും അവരും തങ്ങളുടെ കയ്യിലെ പുസ്തകങ്ങൾ സംഭാവനയായി നൽകുകയും ചെയ്തു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ മുൻപായി അതിൻ്റെ അലങ്കാര പണികൾ തീർക്കുവാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ആ രാത്രി മുഴുവൻ ഉറക്കമിളച്ചുകൊണ്ട് അത് അലങ്കരിച്ച് തീർക്കുവാൻ ഡൊമിനിക് തയ്യാറായി. എന്നാൽ ക്ഷയരോഗത്തെ തുടർന്ന് അവൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മറ്റുള്ള കുട്ടികൾ ഡൊമിനിക്കിനോട് ഉറങ്ങുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നിങ്ങൾ പണിത് കഴിയുമ്പോൾ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. മാതാവിനായി നാം പണിയുന്ന കോവിൽ ആദ്യമായി കാണുന്ന ആൾ ഞാനായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധൻ ഉറങ്ങാൻ പോയത്. ഇതിനോടകം തന്നെ വിശുദ്ധനെ ക്ഷയരോഗം കൂടുതലായി ബാധിച്ചിരുന്നു. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും വിശുദ്ധൻ്റെ രോഗാവസ്ഥ കൂടുതലായി മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. 1857 തൻ്റെ 15-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1953 പിയൂസ് 12-ാമൻ ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.